കൊച്ചുകലാമും ചപ്പാത്തിയും. രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ട കാലം. നാട്ടിലെമ്പാടുമുള്ള ജനങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പൊറുതിമുട്ടിക്കഴിയുകയായിരുന്നു. അക്കാലത്ത് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് കലാം എന്നു പേരുള്ള ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. വളരെയധികം അംഗങ്ങളുള്ള വലിയൊരു കുടുംബമായിരുന്നു അവരുടേത്. എങ്കിലും വീട്ടിലെ കുട്ടികൾക്ക് അല്ലലുണ്ടാകാതിരിക്കാൻ അവൻ്റെ ഉമ്മയും ബാപ്പയുമെല്ലാം കൂടുതൽ ശ്രദ്ധ വെച്ചു. അവരുടെ ഓരോ ക്ലേശങ്ങളും കൊച്ചുകലാം നന്നായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് അത്താഴത്തിന് ചോറിന് പകരം ചപ്പാത്തിയാണ് കലാമിൻ്റെ ഉമ്മ തയ്യാറാക്കിയത്. ചപ്പാത്തിയുടെ മണം കേട്ട് കലാം അടുക്കളയിലെത്തി. തീറ്റയുടെ കാര്യത്തിൽ അവൻ ഒട്ടും പിന്നിലല്ലായിരുന്നു. ഉമ്മ വിശക്കുന്നു, ചപ്പാത്തി ആയെങ്കിൽ തന്നോളൂ. കലാം ഉമ്മയെ നോക്കി. മകൻ്റെ വിശപ്പിൻ്റെ വിളി കേട്ട് ഉമ്മ ചുട്ടെടുക്കുന്ന ചപ്പാത്തി ഒന്നൊന്നായി കലാമിൻ്റെ പാത്രത്തിൽ വെച്ചു കൊടുത്തു. തീറ്റപ്രിയനായ കലാം മേലും കീഴും നോക്കാതെ ചപ്പാത്തി കുറേ എണ്ണം സ്വാദോടെ അകത്താക്കി. വയറ് നന്നായി നിറഞ്ഞപ്പോൾ മാത്രമാണ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. കുറേ കഴിഞ്ഞപ്പോൾ കലാമിൻ്റെ ജ്യേഷ്ഠൻ അവനെ കൈകാട്ടി വിളിച്ചു. കലാം, നീ എന്തു പണിയാ കാണിച്ചത്? എന്താ, എന്തുണ്ടായി? കലാം ഒന്നും മനസ്സിലാകാതെ ജ്യേഷ്ഠനെ നോക്കി. നിനക്കെന്തേ കണ്ണില്ലേ? വീട്ടിലെ അവസ്ഥയൊക്കെ നിനക്കറിയാവുന്നതല്ലേ? എന്നിട്ട് നീ എന്തേ ഇങ്ങനെ ചെയ്തത്? ജ്യേഷ്ഠൻ നീരസ്വഭാവത്തിൽ ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ, ഒന്ന് തെളിച്ചു പറയ്. അവൻ ജ്യേഷ്ഠൻ്റെ ചുമലിൽ പിടിച്ചു കുലുക്കി. ഇന്ന് നമ്മുടെ ഉമ്മ അത്താഴപ്പട്ടിണി ആയില്ലേ? എന്താ കാരണം? നമുക്ക് ഓരോരുത്തർക്കും രണ്ടോ മൂന്നോ ചപ്പാത്തി വീതമാണ് ഉണ്ടാക്കിയത്. നീ കണക്കില്ലാതെ തിന്നതുകൊണ്ട് ഉമ്മയ്ക്കൊന്നുപോലും കിട്ടിയില്ല. പാവം, ജ്യേഷ്ഠൻ വിശദമാക്കി. അത് കേട്ടതോടെ കലാമിൻ്റെ മുഖം വല്ലാതെ വാടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തിരിച്ചറിവില്ലാത്ത കുട്ടിയെപ്പോലെ വലിയ അപരാധമാണ് താൻ ചെയ്തതെന്ന് കലാമിന് ബോധ്യമായി. അവന് വല്ലാത്ത നാണക്കേടും മാനക്കേടും തോന്നി. തനിക്ക് വേണ്ടി മുണ്ടുമുറുക്കിയെടുത്ത് പട്ടിണി കിടക്കുന്ന സ്നേഹസമ്പന്നയായ ഉമ്മയെക്കുറിച്ച് ഓർത്ത് അന്ന് രാത്രിയിൽ കലാമിന് ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ അവൻ ഉമ്മയുടെ അടുക്കിലേക്ക് ഓടി. ഉമ്മ, എനിക്ക് വലിയൊരു തെറ്റുപറ്റി. മേലിനിങ്ങനെ ഉണ്ടാവില്ല. മകൻ്റെ വാക്കുകൾ കേട്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെ കലാം എന്ന കൊച്ചുപയ്യനെ ചപ്പാത്തി ഒരു പാഠം പഠിപ്പിച്ചു. ഈ കൊച്ചുപയ്യനാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ മിസൈൽ മാനും മഹാനായ രാഷ്ട്രപതിയുമായി മാറിയ APJ അബ്ദുൽ കലാം. 1931 ഒക്ടോബർ 15 രാമേശ്വരത്തിൻ്റെ മണ്ണിലാണ് ഈ മഹാപ്രതിഭ പിറന്നു വീണത്. പഠനകാലത്തു തന്നെ കയ്പും മധുരവും നിറഞ്ഞ നിരവധി സാഹചര്യങ്ങളിലൂടെയാണ് അബ്ദുൽ കലാമിൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങിയത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അദ്ദേഹം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു. അഗ്നിച്ചിറകുകൾ എന്ന തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം അതെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ ഒരു പ്രസംഗവേദിയിൽ തളർന്നു വീണതോടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് തിരശ്ശീല വീണത്.